അമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 2024-2025 ബജറ്റ് വൈസ് പ്രസിഡന്റ് ജയശ്രീ പത്മകരൻ അവതരിപ്പിക്കുകയാണ്. വാർത്താ വിശേഷത്തിലേക്ക്. ബജറ്റ് 24-25 സാമ്പത്തിക വർഷത്തിൽ നികുതി വരുമാന ഇനത്തിൽ 92 ലക്ഷം രൂപയും നികുതി ഇതര വരുമാനത്തിൽ 68,53,000 രൂപയും ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ 1,77,00,000 രൂപയും മുൻപാർത്തി 91,59,459 രൂപയും ഉൾപ്പെടെ ആകെ 3,37,63,000 രൂപ വരവ് ഇനത്തിൽ പ്രതീക്ഷിക്കുന്നു. അനിവാര്യ ചുമതലകൾക്കുള്ള റവന്യൂ ചെലവിനത്തിൽ 2,19,18,500 രൂപയും നികുതി ബാക്കി 33,94,790 രൂപയും ഉപേക്ഷിക്കുന്നു. മറ്റ് റവന്യൂ ഗ്രാന്റുകൾ പദ്ധതി ചെലവുകൾക്ക് 24-25 സാമ്പത്തിക വർഷത്തിൽ വിവിധ ഫണ്ടിനങ്ങളിലായി 12,04,57,550 രൂപയും റവന്യൂ ഗ്രാന്റുകൾക്ക് വേണ്ടിയുള്ള പദ്ധതി ചെലവ് ഇനത്തിൽ 12,07,86,800 രൂപയും പദ്ധതി ഇതര ചെലവുകൾക്ക് ക്ഷേമ പെൻഷനുകൾ 7,00,000 രൂപയും ഉൾപ്പെടെ ആകെ 21,26,95,300 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 2024-25 വർഷത്തെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ 66,350 തൊഴിൽ ദിനങ്ങൾക്കായി ലേബർ എസ്റ്റിമേറ്റിൽ  3,68,24,000 രൂപയും ആകെ ഉൾപ്പെടെ വകയിരുത്തിയിട്ടുണ്ട്. നീക്കി ബാക്കിയായി 33,94,790 രൂപ പ്രതീക്ഷിക്കുന്ന 2024-25 ബജറ്റ് വിശദമായി ചർച്ചകൾക്കായി ധനസമിതി മുമ്പാകെ സമർപ്പിക്കുന്നു. ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം മില്ലറ്റ് ഗ്രാമം എന്ന പദ്ധതിക്ക് അമ്പല്ലൂർ പഞ്ചായത്തിൽ തുടക്കമിട്ടു. അതുപോലെ തന്നെ കേരളത്തിലെ 84 പഞ്ചായത്തുകളെ സീറോ കാർബൺ നെറ്റ് സീറോ കാർബൺ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി തെരഞ്ഞെടുത്തപ്പോൾ അതിൽ അമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിനെയാണ്, എറണാകുളം ജില്ലയിലെ 4 പഞ്ചായത്തുകളിൽ 1 പഞ്ചായത്ത് അമ്പല്ലൂർ പഞ്ചായത്തിനെയാണ് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ മില്ലറ്റ് ഗ്രാമത്തില് 2 പഞ്ചായത്തുകളെയാണ് ജില്ലാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുത്തത്. അതിലൊരു പഞ്ചായത്ത് അമ്പല്ലൂർ ഗ്രാമപഞ്ചായത്താണ്. കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് 111 ടൺ മാലിന്യം കയറ്റി അയക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. മാലിന്യ സംസ്കരണ കാര്യത്തിൽ പഞ്ചായത്ത് വളരെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം 1 മാസം 3.5-4 ലക്ഷം രൂപയോളം യൂസർ ഫീ ആയിട്ട് പഞ്ചായത്ത് ലഭിക്കുന്നുണ്ട്. പെരുന്നാളുകളിൽ ഹരിത പ്രോട്ടോകോൾ പാലിച്ച് മുന്നോട്ട് പോകുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞു. ഹരിതകർമ്മസേനയുടെയും വിവിധ ഏജൻസികളുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും എല്ലാം ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭരണസമിതി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷം അമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ജനക്ഷേമകരമായ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അതൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾ പൂർണ്ണമായി സമ്മതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പൊതുമരാമത്ത് എന്നു വേണ്ട പൊതുജനത്തിന് എന്തൊക്കെ കൊടുക്കാൻ കഴിയുമോ, ലഭ്യമായ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് എന്തൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുമോ അതൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പറഞ്ഞതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത മികവുകളുടെ പട്ടിക ഇക്കാലയളവിൽ ഈ പഞ്ചായത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കിട്ടുന്ന ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് വിവിധ മേഖലകളിൽ നമ്മൾ പ്രോജക്റ്റുകൾക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ കാര്യം, കുടുംബശ്രീ അമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് CDS വളരെ നന്നായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ ചെറിയ തൊഴിൽ സംരംഭങ്ങളും അതുപോലെ തന്നെ നമ്മൾക്ക് മോഡൽ CDS ആയിട്ട് നമ്മുടെ CDS അമ്പല്ലൂർ CDSനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടുനാടകം സരസ്മേളയോടനുബന്ധിച്ച് നടത്തിയ ചവിട്ടുനാടകം അതിലും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന സമത മാസിക പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞു. സമത മാസിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ പഞ്ചായത്തിലുള്ള വിവിധ പ്രായത്തിലുള്ള, അതായത് 18 വയസ്സിന് മേലെ ഉള്ള വനിതകളുടെ ഒരു കവിത, കഥ, ലേഖനം അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാസികയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അത് 2023-24 വർഷത്തിൽ നമ്മളത് ആരംഭിച്ചതാണ്. അന്ന് മാസിക പബ്ലിഷ് ചെയ്തു. 24-25 വർഷത്തേക്കുള്ള സമതാ മാസികയും നമ്മൾ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു.
ബഡ്ജറ്റ് അവതരിപ്പിക്കുക മാത്രമല്ല ആ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിൽ എത്തുന്ന കഴിഞ്ഞ കാലങ്ങൾ തൊട്ട് ഈ ഞങ്ങൾ 2021 സ്ഥാനമേറ്റതിന് ശേഷം എല്ലാ വർഷവും 100% ടാക്സ് വരുവും അതുപോലെ തന്നെ 100% ഫണ്ട് ചെലവാക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ മിക്കവാറും പഞ്ചായത്തുകളെല്ലാം പൈപ്പ് ലൈൻ ഇടൽ തടസ്സപ്പെടുത്തിയെങ്കിലും ഞങ്ങൾ അതിനൊരു കൃത്യമായ തീരുമാനമെടുത്ത് തടസ്സപ്പെടുത്താതെ മുഴുവൻ റോഡുകളിലും നമുക്ക് അനുവദിച്ച പൈപ്പുകൾ ഇടുവാനുള്ള സംവിധാനവും അതോടൊപ്പം തന്നെ ആ റോഡുകൾ ടാറിയുവാനുള്ള സംവിധാനത്തിന് ഒരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. 100% നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം, പരസ്യം കുറവാണ് ഞങ്ങൾക്ക്, പക്ഷേ പറയുന്ന കാര്യം നടപ്പിലാക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടിയാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേന ഇന്ന് എറണാകുളം ജില്ലയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ആമ്പല്ലൂര്. അതേപോലെ തന്നെ ഏത് കാര്യത്തിലും ജെൻഡറിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യയിൽ തന്നെ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന പഞ്ചായത്താണ് ആമ്പല്ലൂർ. ഈ വർഷത്തെ ബജറ്റിൽ കാർഷികത്തിനും മാലിന്യ സംസ്കരണത്തിനും വിദ്യാഭ്യാസത്തിനും തുടങ്ങിയ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഈ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ വാർത്തകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി KC ജോഷി, നന്ദി, നമസ്കാരം.